ബീനമ്മാസ് കിച്ചണിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫേന്റെ ഡോ ആണ്. മൂന്നാല് പേര് ചോദിച്ചു കുനാഫ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനു മുന്നേ നമുക്ക് കുനാഫേന്റെ ഡോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയും കൂടെ ഇടാന്ന്. അപ്പോ കുനാഫേന്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു കപ്പ് മൈദ വേണം, അര കപ്പ് കോൺഫ്ലവർ വേണം, രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒരു കപ്പ് വെള്ളവും വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് വേണ്ടത്. ഇത് നമ്മളൊരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലോണം കറക്കി എടുത്തിട്ടാണ് ഡോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ സെയിം കപ്പിൽ തന്നെ അളന്നെടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ പകുതി, അതായത് മൈദ ഒരു കപ്പ് ഇട്ട് കൊടുത്തു, അര കപ്പ് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത്, ആ വെളിച്ചെണ്ണേൻ്റെ സ്മെല്ല് നമുക്ക് വല്ലാണ്ട് വരും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. മൈദ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. മാറ്റുന്ന സമയത്ത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് വേണം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ അരിച്ചെടുക്കണം. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത്, കുനാഫേന്റെ ഡോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സാധനത്തിലാണ് ഡോ ഫില്ല് ചെയ്യുന്നത്. ഇതിന് ചെറിയ ഭയങ്കര തിന്നായിട്ടുള്ള നോസിലാണ് ഉള്ളത്, ചെറിയ നോസിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുള്ളത്. കാരണം കുനാഫേന്റെ ഡോ എപ്പോഴും നല്ല തിന്നായിരിക്കണം, അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുക. പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിന്റെ അറ്റത്ത് ചെറിയൊരു കട്ട് വെച്ച് കൊടുത്തിട്ട് ഡോ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതും അല്ലാതാണെങ്കിൽ സാധാ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിൽ ഒരു ക്യാപ്പിൽ ഒരു ചെറിയൊരു ഹോള് വെച്ചു കൊടുക്കുക. എന്നിട്ട് കുനാഫേന്റെ ഡോ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇതിപ്പോ ഞാൻ ഫസ്റ്റത്തെ പ്രാവശ്യം കുനാഫേന്റെ ഡോ ചുറ്റിച്ചെടുക്കുന്നതാണ് കാണുന്നത്. ഇതിപ്പോ നല്ല തിക്കായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ ചെയ്താലും ആദ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തിന്നായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. മൂന്നാല് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. അപ്പൊ ആദ്യത്തെ മൂന്നാല് പ്രാവശ്യം ചെയ്യുന്ന തിക്കായിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് മാറ്റിവെക്കുക, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നല്ല തിന്നായിട്ടുള്ള ഇത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തപ്പോഴാണ് ഇതുപോലെ എനിക്ക് കറക്റ്റായിട്ട് തിന്നായിട്ട് കിട്ടിയത്. ആദ്യത്തെ മൂന്നാല് പ്രാവശ്യം ചെയ്തെടുത്തതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തിന്നായിട്ട് വരുന്നത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ ചൂട് തട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഷ്രിങ്ക് ആയിട്ട് വരും. കണ്ടത് ഇങ്ങനെ അടുത്തടുത്ത് വരും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. അപ്പം അത് നന്നായിട്ട് ഫുള്ളായിട്ട് അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കത്തിനെ കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡോ നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ ചുറ്റിച്ചെടുത്ത് നന്നായി കുക്കായതിനു ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തതിന് ശേഷം അതൊരിക്കലും തുറന്ന് വെക്കരുത്. ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിന്റെ ക്രിസ്പിനെസ് ഒക്കെ പോയി പോകും. ഇപ്പം നമ്മൾ ഹീറ്റ് തട്ടിയിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാവുന്നത് വരെ വെക്കുക. അതിനുശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമ്മളെ കുനാഫേന്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ക്രിസ്പിയും ആണ്. നമ്മൾ കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുക, അതുകൊണ്ട് നല്ല ക്രിസ്പിയും ആണ്. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല ക്രിസ്പിനെസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം തിന്നുമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുനാഫ ഡോന്റെ അതേ ഇതാണ് എന്നുള്ളത്. കാരണം നമ്മളിത് അത്ര എക്സ്പേർട്ട് ഒന്നും അല്ലല്ലോ ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. എന്നെപ്പോലെ കുനാഫ കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അതല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുക. കുനാഫേന്റെ റെസിപ്പിയും നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കുനാഫ ഡോ നമുക്ക് ഇതുപോലൊരു സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നനവൊന്നും ഇല്ലാത്തൊരു ബോട്ടിലോ ഇട്ട് സൂക്ഷിച്ചു വെക്കുക. എപ്പോഴാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എടുത്ത് കുനാഫ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി ഞാൻ കുനാഫേന്റെ റെസിപ്പിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെച്ച് നോക്കുക. നമുക്ക് ഒരു അടിപൊളി കുനാഫേന്റെ റെസിപ്പിയായിട്ട് വീണ്ടും വരാം.